ഇന്ന് മോദിക്ക് പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഒരു എഡിറ്റോറിയൽ മാതൃഭൂമി അതിൻ്റെ ഒന്നാം പുറത്ത് എഴുതിയിരിക്കുന്നു. സാധാരണഗതിയിൽ വളരെ വളരെ പ്രസക്തം, പ്രധാനം, പ്രമുഖം എന്നൊക്കെ തോന്നുന്ന വിഷയങ്ങളിലാണ് എഡിറ്റോറിയൽ ഒന്നാം പുറത്തേക്ക് മാറുന്നത്. അത്തരമൊരു ചരിത്രപരമായ ദിനമാണ് ഈ മെയ് 26 എന്ന് നമ്മുടെ മാതൃഭൂമി നിരീക്ഷിക്കുന്നു. മറ്റൊരു പത്രത്തിനും അത്ര വലിയ നിരീക്ഷണം നടത്താനുള്ള പ്രാപ്തി ഇല്ലാതെ പോയത് കൊണ്ടായിരിക്കണം മാതൃഭൂമി മാത്രമാണ് അത്തരം ഒരു സാഹസത്തിന് തുനിഞ്ഞിരിക്കുന്നത്. മാതൃഭൂമിയുടെ ഒന്നാം പുറം നോക്കുക. സത്യപ്രതിജ്ഞ ഇന്ന് എന്ന ശീർഷകത്തിൽ മോദിയുടെ ചിത്രം തരുമ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നു എന്ന് പറയുന്ന വാർത്തയ്ക്കൊപ്പം നരേന്ദ്രമോദിക്ക് പൂച്ചെണ്ടുകളോടെ എന്ന ശീർഷകത്തിലാണ് അവരുടെ എഡിറ്റോറിയൽ വരുന്നത്. മുഖപ്രസംഗം ഇങ്ങനെ: സ്വന്തം കടമ നിർവഹിക്കാൻ അശക്തരാണ് എന്ന് സംശയിക്കാൻ ഇടവരുന്ന സാഹചര്യത്തിൽ ജനാധിപത്യത്തിന് കാവൽക്കോട്ട തീർക്കാനുള്ള കടമ കൂടി മാധ്യമങ്ങളുടെ ചുമലിലാവുകയാണ്. ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാനുള്ള ബാധ്യത മാധ്യമങ്ങൾ ഏറ്റെടുത്തേ മതിയാവൂ. വികാരങ്ങൾ ആളിക്കത്തിക്കുന്ന വിവാദ വിഷയങ്ങൾ മാറ്റിവെച്ച് വികസനവും സദ്ഭരണവും എന്ന പുതിയ കാഴ്ചപ്പാട് മാത്രം മുൻനിർത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കൈവന്ന നേട്ടം BJPയിൽ സംഭവിക്കുന്ന പരിവർത്തനത്തിന് ലഭിച്ച ജനസമ്മതിയായി വ്യാഖ്യാനിക്കാം. ആ അർത്ഥത്തിൽ സ്വാഗതാർഹവുമാണ്. രാജ്യത്തിൻ്റെ മതേതര സങ്കല്പങ്ങൾക്കൊപ്പം ദേശീയ മൂല്യങ്ങളും പരിപോഷിപ്പിക്കുന്നതിന് BJP അശ്രാന്ത പരിശ്രമം നടത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ സമാധാനത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കട്ടെ എന്ന് ആണ് രാജ്യത്തിൻ്റെ പ്രാർത്ഥന. മുൻവിധികളില്ലാതെ നിറഞ്ഞ മനസ്സോടെ മാതൃഭൂമിയും അതിൽ പങ്കുചേരുന്നു എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം ഇന്ത്യക്കാർക്ക് വേണ്ടിയുമല്ല, മുഴുവൻ ഇന്ത്യക്കാർക്ക് വേണ്ടിയും നടത്തുന്ന ഒരു ഭരണമായി ഇത് തീരട്ടെ, കേവലം BJPയുടെ മാത്രം ഭരണമായി അതപ്പതിക്കാതിരിക്കട്ടെ എന്നാശംസിക്കുന്നു മാതൃഭൂമി ഈ എഡിറ്റോറിയലിൽ. PV ചന്ദ്രൻ്റെ പേര് വെച്ച ഈ എഡിറ്റോറിയൽ ഒരുപക്ഷെ നരേന്ദ്രമോദിയൊന്നും കാണാൻ ഇടയേയില്ല. ഏറിയാൾ നമ്മുടെ ശ്രീധരൻപിള്ള, അത് കണ്ടാൽ ഭാഗ്യം എന്ന് പറയാനേ കഴിയൂ. രാജധർമ്മത്തെ മുൻനിർത്തി ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു എഡിറ്റോറിയൽ ഇന്ന് മലയാള മനോരമയും എഴുതിയിട്ടുണ്ട്. അത് എഡിറ്റോറിയൽ പേജിലാണ് എന്ന് മാത്രം. 31% പേരാണ് BJPക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. വോട്ട് ചെയ്യാത്തവരുടെ അംഗബലം 61%. മഹാഭൂരിപക്ഷം ഇന്ത്യക്കാരും BJPക്ക് വോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആൾ ഇൻക്ലൂസീവ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണരീതി ഈ നരേന്ദ്രമോദിയും BJPയും സ്വീകരിക്കണമെന്ന് വിനയത്തോടെ മനോരമ രാജധർമ്മത്തിൻ്റെ ഉള്ളടക്കം അവരെ ഓർമ്മിപ്പിക്കുന്നതാണ് ആ എഡിറ്റോറിയൽ. അതാണ് മനോരമയും മാതൃഭൂമിയും തമ്മിൽ ഇക്കാര്യത്തിൽ കണ്ട ഒരു വ്യത്യാസം. മോദി അത്ഭുതകരമായ പാഠവത്തോടെ രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിറുകയിലുള്ള എക്സിക്യൂട്ടീവ് പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 12 വർഷത്തെ ദീർഘമായ ലക്ഷ്യ ബോധത്തോടെയുള്ള പ്രവർത്തനത്തിലൂടെയാണ് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നത് എന്ന് ഇന്ത്യക്കാർക്ക് ഇപ്പോഴറിയാം. അതിന് അദ്ദേഹത്തെ തുണച്ച താത്വിക അടിത്തറ അഥവാ അധികാരത്തിലെ നിർമ്മമത്വം എന്ത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. മലയാള മനോരമ കാഴ്ചപ്പാട് പേജിൽ ഒരു ലേഖനത്തിൽ അതേ സംബന്ധിച്ച് തൻ്റെ ശൈലിയെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്ന കാര്യം എഴുതിയിരിക്കുന്നു. അതിങ്ങനെ: എൻ്റേതെല്ലാം സ്വയം ഹോമിച്ചാണ് ഞാൻ രാഷ്ട്രീയ പോരാട്ടത്തെ നേരിടുന്നത്. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, എങ്കിലും അധികാരമുണ്ടെങ്കിലേ രാഷ്ട്ര നിർമ്മാണം സാധിക്കൂ. അതാണ് മോദിയെ, ഈ വീക്ഷണമാണ് മോദിയെ എല്ലാ രംഗത്തും അജയ്യനാക്കുന്ന ഘടകം എന്ന് ഈ ലേഖനം, അത് R ബാലശങ്കർ എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഈ കാര്യം നമ്മെ ഓർപ്പിക്കുന്നു മനോരമ. സാർക്ക് രാജ്യ നേതാക്കളെ ക്ഷണിച്ചത് അഖണ്ഡ ഭാരതം എന്നൊരു അവസ്ഥ മഹാഭാരതത്തിനുണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാനാണ്. അതുകൊണ്ടാണ് സാർക്ക് രാജ്യ നേതാക്കളെ ക്ഷണിച്ചത് എന്ന് ജന്മഭൂമി കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചിരുന്നു. ആ നിരീക്ഷണം ഈ പംക്തിയിൽ നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ സാർക്ക് രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഷെരീഫിനെ, നവാസ് ഷെരീഫിനെ എന്തുകൊണ്ട് ക്ഷണിച്ചു ഈ പരിപാടിയിലേക്ക്? നവാസ് ഷെരീഫിനെ ക്ഷണിച്ചത് അത്ഭുതകരമായാണ് ശേഷം ലോകം ശ്രവിച്ചത്. അതിന് കാരണമുണ്ട്. നവാസ് ഷെരീഫ് നമുക്കറിയാം അതിർത്തി കടന്നു വരുന്ന ഭീകരവാദത്തിൻ്റെ പ്രണയവതാവായി അവതരിപ്പിക്കപ്പെടുന്ന,
നമ്മുടെ അയൽ രാജ്യ നേതാവാണ്. ഒരുപക്ഷെ ഭീകരവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രം തന്നെ പാകിസ്ഥാനാണ് എന്ന് നിരീക്ഷിക്കുന്ന രാഷ്ട്രീയക്കാരനാണ് മോഡി. എന്നിട്ടും അദ്ദേഹം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയെ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്തിന്? അതിൻ്റെ പിന്നിൽ മറ്റൊരു സാമ്പത്തിക താല്പര്യം കൂടിയുണ്ട് എന്ന് ഇന്ത്യ ലോകം പേജിൽ ദേശാഭിമാനി പറയുന്നു. ഇന്നലെ സോഷ്യൽ നെറ്റ്വർക്കുകളുടെ സൈറ്റിൽ ഈ വാർത്ത ധാരാളമായി പ്രചരിച്ചിരുന്നു. കാണുക, ഷെറീഫിനെ ക്ഷണിച്ചത് അദാനിയുടെ നേട്ടത്തിന് രാജ്യത്തിന് വേണ്ടിയൊന്നുമല്ല എന്നാണ് ഈ വാർത്ത പറയുന്നത്. കേൾക്കുക, നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ ക്ഷണിച്ചത് പിന്നിലും വൻകിട കോർപ്പറേറ്റായ അദാനി ഗ്രൂപ്പിനോടുള്ള വഴിവിട്ട പ്രീണനമെന്ന് സൂചന. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലും അതിനു മുമ്പും കടുത്ത പാകിസ്ഥാൻ വിദ്വേഷം പടർത്തിയ മോദി, എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ നിലപാടുകളെല്ലാം തിരുത്തുകയായിരുന്നു. സാർക്ക് രാഷ്ട്രത്തലവന്മാർക്കൊപ്പം നവാസ് ഷെരീഫിനെയും സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ച മോദി അദ്ദേഹവുമായി ഉഭയകക്ഷി സംഭാഷണത്തിനും തയ്യാറായിട്ടുണ്ട്. അതിനകത്ത് അദാനി ഗൗതം അദാനിക്കൊപ്പം നരേന്ദ്രമോദി നിൽക്കുന്ന ചിത്രമുണ്ട്. അത് പോകട്ടെ, അദാനി പവർ എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധിപ്പിച്ച് പാകിസ്ഥാനിൽ ആ രംഗത്ത് വൈദ്യുതി ഊർജ ഉൽപ്പാദന രംഗത്ത് നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന അദാനിക്ക് വേണ്ടി കൂടിയാണ് ഇപ്പോൾ മോദി ഷെരീഫിനെ, നവാസ് ഷെരീഫിനെ ക്ഷണിച്ചിരിക്കുന്നത് എന്ന് നിരീക്ഷിക്കുന്നു ദേശാഭിമാനി ഈ വാർത്തയിൽ. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നത് ഇന്ന് 6 മണിക്കാണെങ്കിൽ പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കൗശലം നിറഞ്ഞ രാഷ്ട്രതന്ത്രം, നയതന്ത്രം വിജയം കണ്ടിരിക്കുന്ന വാർത്തയാണ് പത്രലോകം ഇന്ന് നമുക്ക് തരുന്നത്. തടവിൽ കിടക്കുന്ന ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളുടെ തടവറയുടെ തണുപ്പിൽ ജീവിതം ഹോമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കാരെ സ്വന്തരാക്കി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയക്കുന്നു. ശ്രീലങ്കയും അതുപോലെ തന്നെ പാകിസ്ഥാനും. ശ്രീലങ്കയിലെ ആളുകൾ വന്നു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു.